ഇന്ദീവര ശ്യാമളകോമളാംഗം ഇന്ദ്രാദി ദേവാർച്ചിതപാദപത്മം സന്താനകൽപദ്രുമം ആശ്രിതാനാം ബാലം മുകുന്ദം മനസാൽ സ്മരാമി. ഓം നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ നക്ഷത്രത്തിൻ്റെയും ഇത്ര നാഴിക മുതൽ ഇത്ര നാഴിക വരെ രാജയോഗമെന്നും ഇത്ര നാഴിക മുതൽ ഇത്ര നാഴിക വരെ ദരിദ്രയോഗമെന്നും ഒരു ഫലമുണ്ട്. അപ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് എത്രാമത്തെ നാഴിക മുതലാണ് രാജയോഗം തുടങ്ങുന്നത്, എത്രാമത്തെ നാഴിക മുതലാണ് ദരിദ്രയോഗം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാമെന്നാണ് കരുതുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചാൽ ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവനും കണ്ണിന് ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരുന്നവനും മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കുന്നവനും നല്ല ബുദ്ധിശക്തി ഉള്ളവനും ആയിരിക്കും. എന്തോ കേട്ടാലും ആ കാര്യത്തിൻ്റെ രണ്ട് വശങ്ങളും ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ളവനായിരിക്കും. മറ്റുള്ളവരോട് മത്സരിച്ച് വിജയിക്കാൻ കെൽപ്പുള്ളവനും ആയിരിക്കും. എന്നാൽ ചപലനും കൂടി ആയിരിക്കും. ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക മുതൽ 30 നാഴികയ്ക്കുള്ളിൽ ജനിക്കുന്നവൻ ദൃഢമായി സംസാരിക്കുന്നവനായിരിക്കും. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്നും തന്നെ ഉറച്ചു നിൽക്കുന്നവനും സ്വന്തം കാഴ്ചപ്പാടിൽ നിന്നും ആർക്കും മാറ്റാൻ സാധിക്കാത്തവനും ദൈവവിശ്വാസിയുമായിരിക്കും. കുടുംബത്തിൽ ബഹുമാനിക്കപ്പെടുന്നവനും സ്വന്തം വാക്ക് വീട്ടുകാർ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ആദർശം വിട്ട് പ്രവർത്തിക്കില്ല. എന്നാൽ ചില കാര്യങ്ങൾക്കായി ചാബല്യം പ്രദർശിപ്പിക്കുന്ന സ്വഭാവക്കാരനുമായിരിക്കും. ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക മുതൽ 45 നാഴികയ്ക്കുള്ളിൽ ജനിച്ചവൻ കീർത്തി കേട്ടവനായിരിക്കും. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവനും ശുദ്ധ മനസ്കനുമായിരിക്കും. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവനായിരിക്കും. വിദ്യുത് ജനങ്ങളോട് സഹവസിക്കുന്നവനായിരിക്കും. ബുദ്ധിമാനും പരാക്രമശാലിയും ഒരു സമൂഹത്തിന് നായകനും മഹാപ്രതിഭയുമായിരിക്കും. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക മുതൽ 60 നാഴികയ്ക്കുള്ളിൽ ജനിച്ചാൽ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കും. നല്ല ബുദ്ധിമാനായിരിക്കും. സ്വന്തം പരിശ്രമം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നവനായിരിക്കും. ശോഭനമായ ഭാവിയുള്ളവനും ശുഭകർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവനുമായിരിക്കും. അതായത് ദോഷമുണ്ടാകുന്ന സമൂഹത്തിന് ദോഷമുണ്ടാകുന്നോ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്നോ കർമ്മത്തിലൂടെ എന്ത് ലാഭം കിട്ടാമെന്ന് വെച്ചാലും അത് ചെയ്യാതെ സത്യസന്ധമായ രീതിയിൽ ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവനായിരിക്കും. മൃദു സ്വഭാവിയായിരിക്കും. ആരോട് എടുത്തുചാടുന്ന സ്വഭാവം ഉണ്ടാവില്ല. എടുത്തുചാട്ടം, ദേഷ്യം, കലഹം ഈ ഒരു സ്വഭാവമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരു ദോഷമുള്ളത് ചെറിയ കാര്യത്തിന് പോലും ശാഠ്യം പിടിക്കുന്ന സ്വഭാവക്കാരനായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചാൽ, ഇത് വേണമെന്ന് ആഗ്രഹിച്ചാൽ, അപ്പോൾ അത് വിട്ടുകളയാനുള്ളതേ ഉള്ളെങ്കിൽ പോലും അത് കണക്കാക്കാതെ അതിൽ ശാഠ്യം പിടിക്കുകയും അത് നേടിയെടുക്കാനായിട്ട് പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. എന്തായാലും സ്വന്തം ആഗ്രഹങ്ങൾ എന്തായാലും തന്നെ ആയാലും അതൊക്കെ പൂർത്തീകരിക്കാനായിട്ട് അത്ത നക്ഷത്രത്തിൻ്റെ അവസാന 45 നാഴിക മുതൽ 60 നാഴികയ്ക്കുള്ളിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് ചിത്ര നക്ഷത്രത്തിൻ്റെ ഓരോ നാഴികയിലും ജനിച്ചാലുള്ള ഫലം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.